ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് പിന്നെയും ഞാനൊരു ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ ഈസി സ്റ്റെപ്സാണ് കാണിച്ചു തരാൻ പോണത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ പോകണം. ഞാനൊരു 1/4 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് വിത്ത് ബോൺസ് ആണ്, സ്കിൻലെസ്. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് എങ്ങനെ മാറിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ ഇഷ്ടം 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ആഡ് ചെയ്യാം. കുറച്ചൊരു ഗരം മസാല, പിന്നെ കുറച്ച് 1 1/2 സ്പൂണോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ, അത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ 1/2 ലെമൺ നാരങ്ങ, അതും കൂടെ പിഴിഞ്ഞിട്ട് ഇതൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് 1 20 മിനിറ്റ് അല്ലെങ്കിൽ 1 30 മിനിറ്റ് മാക്സിമം 1/2 അവർ മതിയാവും ഒന്ന് വയ്ക്കണം. ഓക്കെ, ഇതാ ഞാൻ 1 20 25 മിനിറ്റ് അങ്ങനെ ഇതിനെ ലീവ് ചെയ്യാൻ പോവുകയാണ്. ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടത്, സ്പൈസി മസാല ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടത് നമ്മുടെ ചെറിയ ജീരകവും വേണം. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, വലിയ ജീരകവും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഖസ്ഖസ, അതുണ്ടെങ്കിൽ സാധാരണ കൊഴുപ്പ് കുറച്ച് ഗ്രേവി കുറച്ച് തിക്കായി നന്നായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കറുവാപ്പട്ട, ഗ്രാമ്പൂ, 1 ഇലാച്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇത് ഈ കടായിലേക്ക്, ഇത് കടായി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം ചെറിയ ജീരക ഇടാം, ചെറിയ ജീരകത്തിന് പുറകെ വലിയ ജീരക ഇടാം. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാം, ഒന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് ഈ കസ്കസാല കൂടി ഇടാം, അതിൻ്റെ പുറകെ മൊത്തം മസാല ഐറ്റംസ് മൊത്തം ഞാൻ ഇട്ടു. ഫ്ലെയിം കുറച്ച് വയ്ക്കണേ, കരിഞ്ഞു പോകണ്ട. അതിലേക്ക് അടുത്ത സെക്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, എന്താ, കുരുമുളക്, ധനിയാൽ, മല്ലി, പിന്നെ നമ്മുടെ ചുമന്ന മുളക്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ, ഡ്രൈ റോസ്റ്റാണ് കേട്ടോ, അതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. സോ ഇതൊന്ന് ഡ്രൈ റോസ്റ്റായി കഴിഞ്ഞതും അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ, പൊടിയായിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാറിനേഷൻ കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പിൽ മസാല, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തു വറുത്തെടുത്തു. അത് ഏകദേശം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മുളകൊന്നും ആയിട്ടില്ല, മുളക് ഞാൻ ലാസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ആവാത്തത്. ആയത് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ എങ്ങനെയായാലും ഇത് പിന്നെയും കറിയിൽ കിടന്ന് വേവുമല്ലോ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ സ്റ്റൗവിൽ വെച്ച് വീണ്ടും നമ്മുടെ സ്പൈസി മസാല കൂടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഇടേണ്ടത് കുറച്ച് പെരിഞ്ജീരകം തന്നെയാണ്, വലിയ ജീരകം, അത് തന്നെ കുറച്ചിടണം. ഒരുപാട് എണ്ണ കുറച്ചിടണം, എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മസാലയിൽ അരച്ചിട്ടുണ്ടല്ലോ, മസാലയ്ക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉണ്ടാവോ എന്തോ. പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില ഇടണം. അതിനുശേഷം ഉള്ളിയും, ഒരു ഉള്ളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ ഉള്ളിനെ കൂടെ അതിലേക്ക് ഇടണം ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് മൂന്നും ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്യാം, അപ്പോൾ പിന്നെ വേഗം ഇത് സോട്ടായി വരുമല്ലോ. ഇതിപ്പോൾ നമ്മുടെ 3rd സ്റ്റെപ്പാണ്. അതായത് 1st 1 മാറിനേഷൻ ആയിരുന്നു, 2nd സ്പൈസി മസാല റെഡി ചെയ്തു, 3rd ചിക്കൻ കറി റെഡിയാക്കാൻ പോകുന്നു. ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്, സോ അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട്
അരിഞ്ഞിട്ടാലും മതിയൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചതച്ചിടുമോ അങ്ങനെയോ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണമൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞതുമുണ്ട്, പിന്നെ നമ്മുടെ മല്ലിയിൽ അരിഞ്ഞതുമുണ്ട്, ഇത് രണ്ടുമുണ്ട്. ഇതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് കുറച്ചൊന്ന് നന്നായി സ്മാഷ് ആകട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കാം. അതും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും വേഗം ആവും, അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇപ്പം നന്നായി സ്മാഷായി വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ പ്രോബ്ലം, ഇങ്ങനെ തെറിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു വൺ ഓർ 2 മിനിറ്റ്സ് ഒന്ന് ഇങ്ങനെ ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം, 1 ഓർ 2 മിനിറ്റ്. എണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യത്തിന് മുമ്പിലത്തെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ട്, നോൺ വെജ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് എണ്ണ ഒഴിക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. എണ്ണയിൽ വഴറ്റി നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മളുടെ സ്പൈസി മസാല ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്പൈസി മസാല അത് ഓൾറെഡി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്താണല്ലോ, എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് കുക്കായതുപോലെ തന്നെ മസാലയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനത്തെ ആവശ്യമൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട്. സോ ഇപ്പം ഇതിലേക്ക് നമ്മുടെ സ്പൈസി മസാല ആഡ് ചെയ്യാം. ഓക്കെ, സ്പൈസി മസാല ഞാൻ കാണിച്ചായിരുന്നല്ലോ, സ്മെല്ല് കൂടെ ആഹാ നല്ല സ്മെല്ല് വരുന്നുണ്ട്, വളരെ നല്ല സ്മെല്ലാണ്. ഇപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നോക്ക്, ഇതിപ്പോൾ നമ്മുടെ റോസ്റ്റ് മാതിരി ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചതിനെ കുക്ക് ചെയ്തെടുക്കുക. അതിന് വെന്തിട്ടില്ലല്ലോ, ഞാൻ ജസ്റ്റ് എണ്ണയിൽ ഒരു 1-2 മിനിറ്റ്സ് ഒന്നിങ്ങനെ ആക്കി എടുത്തിട്ടല്ലേ ഉള്ളൂ. പക്ഷേ സാധാരണ നമ്മുടെ ഒരു ആലു കുക്ക് ചെയ്യേണ്ടത്ര ടൈമേ വരുള്ളൂ, ഈ ചിക്കനും കുക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ടൈമൊന്നും ആവശ്യം വരില്ല. പിന്നെ എൻ്റെ ചെസ്റ്റ് പീസൊക്കെ ആണെങ്കിലാണ് കുറച്ച് കഷ്ടം, വേഗം കുറച്ച് ടൈം എടുക്കും. അതേ എല്ലാം ഉള്ള പീസുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വേഗം കുക്കായിക്കളെ. ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നല്ല ഇതായിട്ട് തന്നെ വേണം, എന്താണ് ഗ്രേവി ആയിട്ട് തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ വെച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഫ്രൈ ആണ് വേണ്ടവർക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് പേരിന് മാത്രം അതിലേക്കൊരു ഇത്തിരി ചൂടുകൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് അങ്ങ് എടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ഇത് തന്നെ വേണം, വേണ്ടതുകൊണ്ട് ഞാനതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. ഉപ്പിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഉപ്പ് കുറവാണ്, പിന്നിടാം, കുറച്ചിട്ടാൽ മതി. കണ്ടില്ലേ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെറും വെള്ളം മാതിരിയല്ല, ഗ്രേവി ഉണ്ട് ഇതിനുള്ളിൽ. എന്നുവെച്ചാൽ നമ്മൾ നല്ല സ്പൈസി മസാലയല്ലേ അതിനകത്ത് ആഡ് ചെയ്തത്, അതിലാ ഖസ്ഖസും പിന്നെ ഇതിനകത്ത് ടൊമാറ്റോ എല്ലാം ഉള്ളതുകൊണ്ട്
അത്യാവശ്യം തിക്കായിട്ട് തന്നെയുണ്ട്. ഗ്രേവി വെറും വെള്ളമായിട്ടില്ല, വെള്ളമായിട്ടുണ്ടെ നന്നായിരിക്കില്ലല്ലോ ചിക്കൻ. സോ കുറച്ച് തിക്കായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇതിന് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പൊടി ഇടാം കേട്ടോ. എന്നുവെച്ചാൽ ഗ്രേവി കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് വെള്ളം മാതിരി ആവാണ്ടിരിക്കാൻ അതിൽ കുറച്ച് ലാസ്റ്റ് കുറച്ച് കൊബ്ബരപ്പൊടി കൊക്കനട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും. പക്ഷേ ഇതെനിക്ക് ആവശ്യത്തിന് നല്ല തിക്കുണ്ട്, എനിക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ശരി നോക്കാം, എന്തായാലും ഞാൻ ഇതിനെ അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, ട്രാൻസ്ഫർ ചെയ്തിട്ട്. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. എല്ലാവരും അപ്പോൾ ഒന്ന് ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം, എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.